പാഞ്ഞാൾ പഞ്ചായത്തിൽ പൈങ്കുളത്ത് രോഹിത് ഷോക്കേറ്റ് മരിച്ച സംഭവം. സുഹൃത്തുക്കളായ രണ്ടുപേർ പോലീസ് പിടിയിലായി. പൈങ്കുളം ആമപ്പാറ കോളനിയിലെ അജിത്, വിനോദ് എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. 9-ാം തീയതി ശനിയാഴ്ച രാത്രി 10:30 മണിക്ക് പൈങ്കുളം എന്ന സ്ഥലത്ത് വെച്ച് രോഹിത് എന്ന ആൾ ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. രാത്രിയിൽ പോലീസിന് വിവരം കിട്ടി, അന്വേഷണം നടത്തിയപ്പോഴും മരണകാരണം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി പരിസരം ഒക്കെ നോക്കുമ്പോഴാണ് ഇതിൽ ഷോക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഉണ്ടായത്. കൂടാതെ പിറ്റേ ദിവസം രാവിലെ ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും മരണകാരണം ഷോക്കേറ്റതാണെന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഒരു സംശയമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലായി അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൽ ഈ പ്രദേശങ്ങളിലെ രാത്രികാലങ്ങളിൽ പന്നിയെ പിടിക്കാൻ ഈ ഇലക്ട്രിക് ലൈനിൽ നിന്നും കറണ്ട് ടാപ്പ് ചെയ്ത് പാടത്തുള്ള പോസ്റ്റുകളിൽ ചെറിയ ചെറിയ കുറ്റികളിൽ ഈ വേലിക്കമ്പി കെട്ടുകമ്പി കെട്ടിയിട്ട് അതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് പന്നികളെ പിടിക്കുന്ന ചില ആൾക്കാർ ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് സംബന്ധമായി കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് രണ്ടാൾക്കാരിൽ ഈ അന്വേഷണം ചെന്നെത്തിയത്. ഇവരെ പൈങ്കുളം ആമപ്പാറ കോളനിയിൽ താമസിക്കുന്ന ഒരു വിനോദും മറ്റൊരാൾ അജിത്തുമാണ്. ഇവരാണെന്ന് മനസ്സിലാക്കി അവരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിൽ കൂടുതലായി ചോദിച്ചപ്പോൾ അവർ ആ കുറ്റം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. പന്നിയെ പിടിക്കാൻ മാത്രമായിട്ട് കുരുക്ക് വെച്ചതാണെന്നും മറ്റുള്ള ആൾക്കാർ ആ വഴി സാധാരണ പോകാത്തൊരു സ്ഥലമാണെന്നും അങ്ങനെ അബദ്ധത്തിൽ പറ്റിയതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവരെ ഈ പാടത്ത് സ്ഥാപിച്ച ഇലക്ട്രിക് ലൈനിൽ നിന്നും ടാപ്പ് ചെയ്യാൻ ഉപയോഗിച്ച കമ്പികളും മറ്റും അവിടെ ഫോറസ്റ്റിലുണ്ടായിരുന്ന ഫോറസ്റ്റിനടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിൽ, ഉപയോഗശൂന്യമായ കിണറ്റിൽ വെച്ച് കണ്ടെടുത്തു. നാട്ടുകാരുടെ സഹായത്തോടുകൂടി കിണറിലിറങ്ങി ഈ കമ്പികളും മറ്റും കണ്ടെടുക്കുകയുണ്ടായി. കൂടാതെ പ്രതികളെ അറസ്റ്റ് ഇവർ തന്നെയാണ് ഇതിലെ പ്രതികളെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വടക്കാഞ്ചേരി കോടതിയിൽ അവരെ ഇന്ന് ഹാജരാക്കുന്നുണ്ട്. എത്രയാണ് കേസിനെ കുറിച്ച് പറയാനുള്ളത്? രണ്ടുപേരും, ഒരാൾ വിനോദ് ചാരായ കേസിലെ വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസേഴ്സ് പിടിച്ച ചാരായ കേസിൽ പ്രതിയാണ്, സബ്കാരി കേസിൽ പ്രതിയാണ്. രണ്ടാമതാളും മണൽ കടത്തുമായി ബന്ധപ്പെട്ട കേസിലും പ്രതിയാണ്. അതുകൊണ്ട് മണൽ കടത്തുന്ന സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അജിത്ത്. അയാളെ ഇവിടെ അയാളും ഇതുപോലെ റിമാൻഡ് കഴിഞ്ഞിട്ടുണ്ട്, കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇതുമായിട്ട് സമാന സ്വഭാവമുള്ള കേസുകളിലൊന്നും ഇതുവരെ പ്രതിയായിട്ടില്ല.